ബക്രീദുമായിട്ട് ബന്ധപ്പെട്ട വിവേക് ജെയിൻ എന്ന് പറഞ്ഞ് ജെയിൻ കമ്മ്യൂണിറ്റിയുടെ ചെറുപ്പക്കാരൻ, ആ വാർത്ത നിങ്ങളും കണ്ടു കാണും. ഏകദേശം അദ്ദേഹം വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഈ ഏകദേശം 15 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നു, മുസ്ലിം വേഷം ധരിച്ച് മാർക്കറ്റിൽ പോയിട്ട് അവിടെ സാക്രിഫൈസ് ചെയ്യാൻ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്ന, ബക്രീദിന് വിൽക്കാൻ വെച്ചിരുന്ന ആടുകളെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നു. തുടർന്ന് ഇത്രയും ആടുകൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നു. പിന്നീടത് മെയിൻ സ്ട്രീം മീഡിയയിൽ വലിയ വാർത്തയാകുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സുഹൃത്തുക്കളും, മുസ്ലിം സുഹൃത്തുക്കളും, മറ്റ് പല ആളുകളും എനിക്ക് പല മെസ്സേജുകൾ അയച്ചു. ഇതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്, ഇന്ത്യ ഇനി വരാൻ പോകുന്ന സമയത്ത് ഇതേപോലെ നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണോ പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നോർമലായിട്ടുള്ള സംശയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പല എക്സാമ്പിളും എൻ്റെ എക്സ്പീരിയൻസും പരിചയമൊക്കെ വെച്ച് കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 30 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ പോകുന്നത്, 1996. ഈ പോകുന്ന സമയത്ത് ഞാൻ ഈസ്റ്റ് ഭാഗത്ത് ഡൽഹിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കൂടുതലും യു പി ആയിട്ട് അടുപ്പമാണ്, നോയിഡ എന്ന് പറയുന്ന ആ ബന്ധപ്പെട്ട പ്രദേശത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നോൺ വെജിറ്റേറിയൻ കടകൾ, അതായത് കോഴിയിറച്ചി പോലും വിൽക്കുന്ന കടകൾ ഏകദേശം 2-3 കിലോമീറ്റർ പോയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ കടകൾ, നോൺ വെജ് വിൽക്കുന്ന കടകളില്ല. അപ്പോൾ അടർച്ചി ആണെങ്കിൽ അതേപോലെ വളരെ ദൂരെ പോകണം, മീൻ മേടിക്കുന്നു വളരെ ദൂരെ പോകണം, കാരണം അത് കഴിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ബീഫ് ആണെങ്കിൽ ഏകദേശം നോയിഡ പല ഭാഗത്തും മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഭാഗത്ത് പോയിട്ടാണ് ബീഫ് മേ, അത് ഏകദേശം 10 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി 2023-24 സംഭവം പറയുവാണെങ്കിൽ, ഇന്ന് ഡൽഹിയിൽ എവിടെ പോയാലും കോഴി വിൽക്കുന്നതും മട്ടൻ വിൽക്കുന്നതും ഫിഷ് വിൽക്കുന്ന കടകളെല്ലായിടത്തും ഉണ്ട്. അതായത് ഇന്ത്യ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതേപോലെ പറയാം, എല്ലാ 2 കിലോമീറ്ററും 3 കിലോമീറ്ററിലും പോത്തിറച്ചി, അതായത് ബീഫ് കിട്ടുന്ന കടകളുണ്ട്. പക്ഷെ ബീഫ് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ചില റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ, ഇപ്പം ബീഫ് സ്റ്റേക്കും അങ്ങനെയുള്ള സംഭവമേ ഉള്ളൂ. പക്ഷേ ഡൽഹിയിൽ ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും റെസ്റ്റോറൻറ്റുകളിലും, അതായത് ഇപ്പോൾ വെജിറ്റേറിയൻ, ഇപ്പോൾ ചില ബ്രാൻഡുകളുണ്ട്, അത് വെജിറ്റേറിയൻ ബ്രാൻഡുകളാണ്. പക്ഷേ റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ വലിയ ഭാഗം റെസ്റ്റോറൻറ്റുകൾ നോൺ വെജിറ്റേറിയൻ എല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ ഡൽഹിയുടെ ഒരു ചുറ്റുപാടെന്ന്. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തും മാറ്റമുണ്ടായത്. ആ ഞാൻ പോകുന്ന സന്ദർഭത്തിൽ ഇപ്പോഴത്തെ സന്ദർഭം മാറ്റമാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഈ അവിടെയുള്ള കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു, ഇവർ പോയിട്ട് പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരായി മാറും. ഇപ്പോൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സെക്ടർ 10 താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഡോക്ടറാണ്, ബി എൽ കപൂർ ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഒരു ജെയിൻ. അപ്പം പിള്ളേരുടെ ഈ ബർത്ത്ഡേക്ക് വിളിക്കാൻ നേരത്ത് വൈഫ് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ബർഗറാണ് മാക്ഡൊണാൾഡിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ വെജിറ്റേറിയൻ സംഭവം നമ്മളിങ്ങനെയുള്ള ജെയിൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ടായി, പിന്നീട് 1-2 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം നോൺ വെജിറ്റേറിയൻ ചിക്കൻ ബർഗറും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കുട്ടികളായി മാറി. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ കേരളത്തിൽ പറഞ്ഞു വരുന്ന ഈ ആട്ടിറച്ചി നിർത്താൻ പോവുകയാണ്, പോത്തിറച്ചി നിർത്താൻ പോകുക, ഇതൊക്കെ ചുമ്മാ അബദ്ധം വിളിച്ച് പറയുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നോൺ വെജിറ്റേറിയൻ്റെ ഇൻടേക്ക്, അത് കഴിക്കുന്നവരുടെ എണ്ണം പഴയതിൽ നിന്നും വലിയ ശതമാനമാണ് ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. ബീഫ് കഴിക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി സിറ്റികളിൽ, പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, പണ്ട് മുതലേ മുസ്ലിം കമ്മ്യൂണിറ്റി ബീഫും നോൺ വെജും എല്ലാം കഴിക്കും. പിന്നെ എങ്ങനെ ഇത്രയും ഇൻടേക്ക് എത്രയും കൂടുന്നതിൻ്റെ കാര്യം? അപ്പം ഹിന്ദു കമ്മ്യൂണിറ്റി നോൺ വെജ് കഴിക്കാൻ ശരിക്കും തുടങ്ങി. അതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെയും നിർബന്ധമുണ്ട്, കാരണം ഇവർക്ക് പ്രോട്ടീൻ വേണം. പല ഡോക്ടേഴ്സും പല പേഷ്യൻസിനോടും അവരോട് പറയാറുണ്ട്,
അതായത് നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് അവരുടെ ഫുഡിൻ്റെ ഇൻടേക്കിനകത്ത് നോൺ വെജ് ചിക്കൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതും ഒരു മാറ്റമുണ്ടായി. പിന്നെ ഗ്ലോബലായിട്ടുള്ള ഇന്ത്യയുടെ ഗ്ലോബലൈസേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മാറ്റമുണ്ടായി. കാരണം ഒരു നോൺ വെജ് കട വരുമ്പോൾ ഞാൻ പോയ സമയത്ത് ഇന്നും ഓർമ്മയുണ്ട്, അവിടെ ഒരു KFC ആദ്യമായിട്ടൊരു ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടാക്കി, ചിക്കൻ ഇവിടെ കൊടുക്കുന്നു മാടയാ ഗോടയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടെയൊക്കെ ബേസിക്കലി തണുപ്പ് സമയത്ത് ഞാനിത് വളർന്ന റിയാലിറ്റിയാണ്, അതായത് തണുപ്പ് സമയത്ത് ഡൽഹിയിൽ ചിക്കൻ ഷോർട്ടേജാണ് പെട്ടെന്ന് തീരുന്നത്. കാരണം ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് കാശ്മീരി പണ്ഡിറ്റുകൾ ബീഫ് കഴിക്കുന്നത്? കാരണം അവിടുത്തെ ജിയോഗ്രഫിയുമായിട്ടും അവിടുത്തെ ടെമ്പറേച്ചറുമായിട്ടും ബന്ധപ്പെട്ട് അവരുടെ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോൺ വെജ് ആവശ്യമാണ്. ബേസിക്കലി ഇതാണ് റീസൺ ഇന്ത്യയിൽ പല ഭാഗത്തും, ഇപ്പം നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോർക്ക് കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു. ഇത് ഇതിൻ്റെ ആവശ്യം എന്തുവാ? അവരുടെ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗമാണ്. ഇത് ഇന്ത്യയിൽ ഒരു കാരണവശാലും ഈ നോൺ വെജ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ബാൻ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരു കാര്യം മാത്രം ഒന്നുമല്ല. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാം. ആടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഏതൊരു കർഷകൻ, ഒരു 3-4 ഏക്കർ സ്ഥലമുള്ളൊരു കർഷകൻ, അപ്പോൾ അവിടെ കർഷകർ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഗ്രാമങ്ങളിൽ അവിടെ ഒരു 5-6 ആടിനെ വളർത്തുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ മറ്റുള്ള കൃഷിയുടെ കൂടെ ഈ പശു കൊണ്ട് എന്തിനാണ് ആടിനെ വളർത്തുന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു എക്കോണമിയുടെ ഫാക്ടറാണ് ഈ പറയുന്നത്. അവർ പറയുന്നത് ഈ ആടിനെ വളർത്തുന്നത് ഇതിൻ്റെ പണം അവിടുത്തെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അതായത് സ്കൂള് തുറക്കുന്ന സമയത്താണ് ഈ ബക്രീദ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ആടിനെ ഇപ്പോൾ 2 വർഷമോ 3 വർഷം കഴിയുമ്പം ഈ ആടിനെ വിറ്റിട്ട് ആ പണം കൊണ്ടാണ് കുട്ടികൾക്കുള്ള, അതായത് റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്കുള്ള പുസ്തകവും പരിപാടിയും ഒക്കെ ചെയ്യും. അപ്പം ഇന്ത്യയുടെ ഗ്രാമത്തിൻ്റെ എക്കോണമിയുടെ, ചെറിയ എക്കോണമിയുടെ ഒരു ഭാഗം കൂടിയാണ് ഈ ആട് വളർത്തൽ എന്ന് പറയുന്നത്. ഞാൻ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പല ഫാമിലിയുമായിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലായതാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പം ജെയിൻ കമ്മ്യൂണിറ്റി അവർ ഉള്ളി പോലും കഴിക്കാത്ത ആൾക്കാരാണ്, പക്ഷെ പക്ക കച്ചവടക്കാരാണ്. പക്ഷേ ചില ജെയിൻ കമ്മ്യൂണിറ്റി മാറുപാട് പക്ക കള്ളന്മാരുമാണ്. ഞാൻ പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതവിടുത്തെ ലോക്കൽ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സംഭവമായിട്ട് അവിടുത്തെ ട്രേഡ് ആർക്കാൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ തരികട പരിപാടിയാണ് വിവേക് ജെയിൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ്, അതായത് പോത്തിറച്ചി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. മനസ്സിലാക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീഫ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ജെയിൻ, അതായത് മാർവാടി ജെയിൻ അവന്മാരായി നടത്തുന്നത്. സംശയമുള്ളവർക്ക് വേണേൽ തിരക്കാം, അവരാണ് ഈ സംഭവം, അവരാണ് ഈ പറയുന്നത് ഇത് ആടിനെ സാക്രിഫൈസ് ചെയ്യുന്ന സംഭവം. പിന്നെ ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി മാത്രം, അതിൻ്റെ അകത്തൊരു 100 കമ്മ്യൂണിറ്റിയുണ്ട്. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി പോലും അവരുടെ റിലീജിയസ് റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഈ ആടിനെയും കോഴിയെയും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആന്ധ്രയിൽ പോയ താമസിച്ച സമയത്ത്, ഹൈദരാബാദ് താമസിച്ച സമയത്ത് ഞാനൊരാളെ പറയുക, പോത്ത് രാജ എന്നാണ് അയാളുടെ പേര്. അതായത് അവിടുത്തെ അവരുടെ ഒരു സിസ്റ്റവുമായിട്ട്, ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആടിനെ വാഗുണ്ട് കീറി കൊല്ലുന്നയാളാണ് അയാൾ. അയാൾ അതുകൊണ്ട് അയാളെ പോത്ത് രാജ എന്ന് വിളിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കളും റിച്വൽസിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങൾ, അതായത് ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിംസ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയുടെ അല്ല, ഒരു ഗ്ലോബലായിട്ട് നടക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ നേപ്പാൾ എടുക്കാം. നേപ്പാളിലാണ് ഏറ്റവും കൂടുതൽ പശുക്കളെയും കാളകളെയും അവരുടെ ഒരു ഹിന്ദു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അതിനെ കൊല്ലും. അത് ഗ്ലോബലായിട്ട് ഇഷ്യൂ ഉണ്ട്. ഹിന്ദു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ കുപ്പം ആന്ധ്രയിൽ, അവിടുത്തെ ആനിമൽ സാക്രിഫൈസ് ലോക പ്രശസ്തമാണ്. അതിനെതിരെ ആൾക്കാർ എന്തൊക്കെ പറയുന്നു, പക്ഷെ ഒന്നും ഒരു തീരുമാനം എടുക്കാറുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. അപ്പം ഇതെന്ന് പറയുന്നത്, അതായത് ഈ ആനിമൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലായിട്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പറയുന്നതിൻ്റെ ചില പോയിന്റുകളുണ്ട്. ഇപ്പം ഈ പോർക്ക് എന്ന് പറയുന്ന സംഭവമാണ് ലോകത്തിലെ
ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഴിക്കുന്നത്. അല്ലാതെ കോഴിയും മട്ടനും ബീഫും ഒന്നുമല്ല, പോർക്കാണ് കഴിക്കുന്നത്. അപ്പം കേരളം, ഇപ്പം ഞാനിപ്പോൾ സദേൺ ട്രാവൻകൂറുകാരനാണ്. ഇപ്പം ഞാൻ ഡൽഹിയിൽ പോയിട്ട് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ പോർക്ക് ടേസ്റ്റ് ചെയ്യുന്നത്. അതിനുപരി ഞാൻ, കാരണം ഞങ്ങളുടെ ഭാഗത്ത് അവിടെയുള്ള ക്രൈസ്തവർ, അതായത് പത്തനാപുരം ആ ബെൽറ്റ് ഭാഗത്ത് അവിടെയുള്ള ക്രൈസ്തവർ പോർക്ക് കഴിക്കാറില്ല, അവിടെ പോർക്കിൻ്റെ കടയില്ല. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യ എടുക്കാം, അതേപോലെ അറേബ്യൻ രാജ്യങ്ങൾ എടുക്കാം, അവിടെ എത്ര രാജ്യങ്ങളുണ്ട് പോർക്ക് വിൽക്കുന്നത്. വളരെ ചെറിയതായ ചിലപ്പോൾ യു എയിൽ ഒന്നോ രണ്ടോ ഔട്ട്ലെറ്റ് കാണും, അതേപോലെ ചെറുതായിട്ടുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രമേ പോർക്ക് അവൈലബിൾ ഉള്ളൂ. കാരണം അവിടുത്തെ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് അതവർക്ക് നിഷിദ്ധമാണ്, അതുകൊണ്ട് അവർക്കത് കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, അവരുടെ റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ദൈവമായിട്ടും ഗോഡായിട്ടും കരുതുന്നതാണ് പശു. ഈ പശുവിൻ്റെ കാര്യത്തിൽ അവർ വളരെ കടുംപിടുത, പക്ഷേ അതുമൊക്കെ ഫ്ലെക്സിബിൾ ആകുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും, ഇപ്പം യു പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ ഈ പ്രായമായ പശുക്കളെ ഈ ഗോശാലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. ഗവൺമെൻറ്റിന് ഇത് ഫണ്ട് കൊടുത്ത് ഗോശാല നടത്താൻ വലിയ പാടാണ്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ബീഫ് പ്ലാന്റുകൾ, അതായത് ജെയിൻ കമ്മ്യൂണിറ്റി നടത്തുന്ന പോത്തിൻ്റെ പ്ലാന്റുകളിനകത്ത് ഈ പറയുന്ന പശുവും കാളയൊക്കെ മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യം, ഭരിക്കുന്നവർക്കും അറിയാം. അല്ലാതെ ഇതിനെ വളർത്തി, ഇതിനെ പ്രായം, ഇതിനെ വളർത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവരുടെ കർഷകരുടെ കൃഷി മുഴുവനും നശിച്ചു. കാരണം എക്കോണമിയെ ബാധിക്കും. ഒരു പശുവിനെയോ ഒരു പോത്തിനെയോ ഒക്കെ വിൽക്കുക എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഡീഷണൽ ഏണിങ്ങാണ്. അത് തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രാമീണ എക്കോണമി തകരും. ഇപ്രാവശ്യം യു പിയിൽ ഈ പറയുന്ന ഈ പശുവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം പശു കൃഷി നശിപ്പിക്കുന്നത് ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ആയിരുന്നു. അതിൽ BJP വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാവുന്ന മാറ്ററാണ്. അതിൻ്റെ പേരിലാണ് യോഗി ആദിത്യനാഥ് കൂടുതൽ ഗോശാലകൾ വേണമെന്നുള്ള ധാരണയിൽ വരുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയാം, ഇന്ത്യ ഒരു കാരണവശാലും വെജിറ്റേറിയനിസം എന്നും പറഞ്ഞുകൊണ്ട് ഈ പശുക്കളാണ്, ഈ ആടുകളാണെങ്കിലും കോഴിയാണെങ്കിലും പോത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോൺ വെജിറ്റേറിയൻ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇത് കയറിയിട്ടുണ്ട്. അതായത് പുതിയ തലമുറയിലുള്ളവരുടെ നോൺ വെജിറ്റേറിയൻ്റെ ഇൻടേക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രാമത്തിൻ്റെ എക്കോണമിയാണ്, ഇന്ത്യയുടെ GDP പാർട്ടാണ്, ഇന്ത്യക്ക് ഫോറിൻ കറൻസി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന അലിഗേഷൻസ്, അതേപോലെ ചെറിയ ചെറിയ ആരോപണം ഗ്രാമപ്രദേശം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അത് ഈ ഇത്രയോ 140 കോടി ജനം താമസിക്കുന്നിടത്ത് ഇതേപോലെ ഇഷ്യൂസൊക്കെ സ്വാഭാവികമാണ്. അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ സംഭവമായിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളുണ്ടാകുന്നത്. ഒരു കാരണവശാലും ഇന്ത്യ വെജിറ്റേറിയനിസം എന്ന ഒരു സംഭവത്തിലോട്ട് തിരിച്ചൊന്നും പോകത്തൊന്നുമില്ല. കാരണം ഇന്ത്യക്കത് പോകാൻ പറ്റില്ല, അതാണ് അതിൻ്റെ കാരണം.